പി എസ് സിക്കെതിരെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റയലിന്റെ പ്രകടനം മോശമായിരുന്നെങ്കിലും ഗോൾകീപ്പറായ കോർട്ടുവ അതിൽ നിന്നും വേറിട്ട് നിന്നിരുന്നു. മെസ്സിയുടെ ഒരു പെനാൽറ്റി അടക്കം ബോക്സിനുള്ളിൽ നിന്നും മൂന്ന് അവിശ്വസനീയമായ സേവുകൾ നടത്തിയ ബെൽജിയം താരം മത്സരത്തിൽ മൊത്തം 8 ഷോട്ടുകൾ തടഞ്ഞ് റയലിന്റെ പരാജയത്തിന്റെ ഭാരം കുറക്കാൻ സഹായിച്ചു എന്നതിൽ സംശയമില്ല. മത്സരത്തിന് ശേഷം ലോകത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളായ മെസ്സിയുടെ പെനാൽറ്റി തടഞ്ഞ് അവസാനം വരെ റയലിന് പ്രതീക്ഷ നൽകിയ കോർട്ടുവയുടെ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മെസ്സിയുടെ ഷോട്ട് കൃത്യമായി മനസ്സിലാക്കിയ താരം ഇടത്തോട്ടു ചാടിയാണ് അത് കുത്തിക്കയറ്റിയത്. മത്സരത്തിന് ശേഷം മെസ്സിയുടെ ഷോട്ട് ഏത് ദിശയിലാണ് വരികയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് താരം വെളിപ്പെടുത്തുകയുണ്ടായി. ലയണൽ മെസ്സി ഒരു സീസണിൽ നിരവധി പെനാൽറ്റികൾ എടുക്കുമെന്ന കാര്യം തീർച്ചയായതുകൊണ്ട് തന്നെ ശരിയായ ഒരു ദിശ കണ്ടെത്തുക എന്നത് പ്രയാസമാണ്. എന്നാൽ വലതുവശത്തേക്ക് അടിച്ച പെനാൽറ്റികളിൽ ചിലത് മെസ്സി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനാൽ താരം ഇടതുവശത്തേക്ക് തന്നെയാകും ലക്ഷ്യം വെക്കുക എന്നായിരുന്നു ഞാൻ ഉറപ്പിച്ചത്. ചിലപ്പോൾ ലിപ്സകനെതിരെ താരം നേടിയതുപോലെ മധ്യത്തിലേക്കും താരം ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ ഇടതുവശത്തേക്ക് തന്നെ ചാടാനുള്ള തീരുമാനമെടുക്കുകയും മികച്ചൊരു സേവ് നടത്തുകയും ചെയ്തു. മത്സരത്തിന് ശേഷം ബി ഡി സ്പോർട്ടിനോട് സംസാരിക്കുമ്പോൾ കോർട്ടുവ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: അവസാന നിമിഷം വരെ മത്സരത്തിലെ ഹീറോ കോർട്ടുവ ആയിരുന്നെങ്കിലും ഇഞ്ചുറി ടൈമിൽ എംബാപ്പ മത്സരത്തിന്റെ ഗതി മാറ്റി എഴുതി. പി എസ് ടിയുടെ വിജയ ഗോൾ നേടിയതിൽ തനിക്കുണ്ടായ വിഷമവും താരം വെളിപ്പെടുത്തി. രണ്ട് റയൽ താരങ്ങളെ അനായാസം മറികടന്ന എംബാപ്പെ ഇടതുവശത്തേക്കായിരിക്കും ഷൂട്ട് ചെയ്യുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അത് തന്റെ കാലിന്റെ ഇടയിലൂടെ പോയതാണ്, കോർട്ടുവ പറഞ്ഞു.